നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഐ ക്യാൻ സി ഡാഷ് ഹിസ് ലൈസ് ആൻഡ് ഡിസെപ്ഷൻസ് അല്ലേ? ലൈസ് ആൻഡ് ഡിസെപ്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ ക്യാൻ സി എന്നാണ് പറയുന്നത്. എന്താ സി, നമുക്കറിയാം കാണുക എന്നാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ മനസ്സിലാക്കുക എന്നൊരു അർത്ഥമാണ് സിക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തിലൂടെ, ഹിസ് ലൈസ് ആൻഡ് ഡിസെപ്ഷൻസ്, അവന്റെ നുണകളിലൂടെയും വഞ്ചനകളിലൂടെയും. ഒരു പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അങ്ങനാകുമ്പം അതിലൂടെ, ഇതിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് നമുക്കിവിടെ വേണ്ടത്. നോക്കാം, വിത്തിന്റെ നമുക്ക് അറിയാം ഒപ്പം എന്നാണ്. വിത്തിന്റെ അപ്പ് ഉയരെ അറ്റ് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ. അപ്പം ഏതായിരിക്കും ഊടെ അല്ലെങ്കിൽ അതിലൂടെ എന്ന് പറയണമെങ്കിൽ ത്രൂ ആണ്. ഇതാണ് ത്രൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഐ ക്യാൻ സി ത്രൂ ഹിസ് ലൈസ് ആൻഡ് ഡിസെപ്ഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്, ഷീ ഈസ് ദ ഫൈനസ്റ്റ് വുമൺ ഡാഷ് എവർ ലിവ്ഡ്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഷീ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. അത് വെച്ചുകൊണ്ട് പലരും ഇവിടെ ഹൂ ആൻസർ ആയിട്ട് എഴുതും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡാഷിന് തൊട്ട് മുമ്പ് പ്രത്യേകിച്ച് ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റീവ് പ്രൊണൗൺ എഴുതുമ്പോൾ, നമ്മൾ ഈ എഴുതേണ്ട ഭാഗത്തിന് തൊട്ട് മുമ്പ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ഫൈനസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനസ്റ്റ്. അപ്പൊ ഈ ഫൈനസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമ്മളവിടെ ഹൂ ആണ് എഴുതേണ്ടതെങ്കിലും അവിടെ നമ്മൾ എന്തേ എഴുതാവൂ? ദാറ്റ് എഴുതാവൂ. ഓക്കെ, അപ്പൊ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ പിന്നെ അവിടെ ഹൂവിന് പകരം നമ്മൾ എന്ത് എഴുതാവൂ? ദാറ്റ് എഴുതാവൂ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഇഡിയം ടിൽ ദ കൗസ് എന്താണ് കം ഹോം എന്ന് പറയുന്ന ഈ പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് ചോദ്യം. അത് ആഫ്റ്റർ ദ കൗസ് ഡെത്ത് എന്നാണോ, അതോ ബിഫോർ ദ കൗസ് ഡെത്ത് എന്നാണോ, അതോ എ ലോങ് ടൈം ആണോ, അതോ ടിൽ ദ എൻഡ് ഓഫ് ദ ഡേ എന്നാണ്? എന്തായിരിക്കും എ ലോങ് ടൈം എന്നാണ്? അതാണ് എ ലോങ് ടൈം, കുറേ സമയം അല്ലെ കുറേ നേരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ദ ഡിയം ടിൽ ദ കൗസ് കം ഹോം മീൻസ് എന്താണ് എ ലോങ് ടൈം എന്നുള്ളതാണ്. നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ഫെമിനിൻ ഓഫ് ഹോഴ്സ്, അതായത് ഫെമിനിൻ ജെൻഡർ ഓഫ് ഹോഴ്സ്, ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഹേഫർ ആണോ, അതോ ഫില്ലി ആണോ, അതോ മേയർ ആണോ, അതോ ബി ആണോ? ഏതായിരിക്കും? മേയർ ആയിരിക്കും, എം എ ആർ ഇ, മേയർ. ഇതാണ് ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ. അപ്പൊ ഹേഫറോ ബുള്ളിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഹേഫർ. ബിയോ ഡ്രോണിന്റെ എന്താണ് ഫെമിനിൻ ജെൻഡർ ആണ് ബി. ഇനി ഫില്ലിയോ യങ് ഹോഴ്സിന്റെ, ഇത് ഹോഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ യങ് ഹോഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഫില്ലി എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, ആൻഡ് ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യങ് ഹോഴ്സിന്റെ മെയിൽ ജെൻഡർ എന്തായിരിക്കും, മസ്കുലിൻ ജെൻഡർ എന്തായിരിക്കും? കോൾട്ട് ആണ്. ഇതാണ് കോൾട്ട്, സി ഒ എൽ ടി, കോൾട്ട് എന്നുള്ളതാണ്. അപ്പൊ കോൾട്ട് എന്ന് ചോദിച്ചാൽ ഫില്ലി, അല്ലെങ്കിൽ ഫില്ലിയുടെ മസ്കുലിൻ ജെൻഡർ ആണ് കോൾട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം എന്താ, ഫെമിനിൻ ജെൻഡർ ഓഫ് ഹോഴ്സ് ആണ്, അപ്പൊ അതെന്തായിരിക്കും? മേയർ ആണ്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദ സ്റ്റോറി വാസ് ഡാഷ്. സ്റ്റോറിയെ കുറിച്ച് പറയാം. ഈ സ്റ്റോറി എന്താണെന്നാ പറയുന്നത്? ആ താല്പര്യമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ആണ് വേണ്ടത്. ഓക്കെ, അഡ്ജക്റ്റീവ് ഫോംസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇൻട്രസ്റ്റഡും ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം. ഇവിടെ എന്താണ്, ദ സ്റ്റോറി വാസ് ഇൻട്രസ്റ്റഡ് എന്നല്ല പറയണ്ടത്, പിന്നെന്താ ദ സ്റ്റോറി വാസ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതാണ് ദ സ്റ്റോറി വാസ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ദ വേർഡ് അഡ്ജേൺ മീൻസ്. അഡ്ജേൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. എന്താണ് അഡ്ജേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാറ്റിവെക്കുക എന്നർത്ഥം. അപ്പൊ അതേ അർത്ഥം വരുന്ന ഓപ്ഷൻ ഇവിടെ ഏതായിരിക്കും? പോസ്റ്റ്പോൺ ആണ്. അതാണ് പോസ്റ്റ്പോൺ. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ.
പാഡ് ജോൺ പോസ്റ്റ്പോൺ. ഇനി അടുത്ത ചോദ്യം, ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബനാൽ. ബനാൽ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബനാൽ എന്ന് വെച്ചാൽ എന്താർത്ഥം? ലാക്കിംഗ് ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ ടെമ്പററി എന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്നൊക്കെയാണ് ബനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഒറിജിനൽ, യഥാർത്ഥമായത് എന്നാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മേരി ഡിസൈഡഡ് ടു ഡാഷ് ദ പോസ്റ്റ് ഇൻ ദ ഫേസ് ഓഫ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹർ നോമിനേഷൻ. ഇത് ഫ്രേസിൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ടേൺ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ടേൺ ഡൗൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ടേൺ എവേ എന്ന് കൊടുത്തിട്ടുണ്ട്, ടേൺ ഇൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്കുള്ള നോമിനേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ് നിരാകരിക്കാൻ, റിജക്ട് എന്നൊരു അർത്ഥമാണ് വരുന്നത്. അങ്ങനെ അർത്ഥം നൽകുന്ന ഏതാ? ഈ ടേൺ ഡൗൺ ആണ്, അതായത് ടേൺ ഡൗൺ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി എന്താണ് ടേൺ ഔട്ട്? പ്രൂവ് എന്നാണ്, തെളിഞ്ഞു വരിക, തെളിയപ്പെടുക എന്നൊക്കെയാണ് ടേൺ ഔട്ട്. ടേൺ എവേ എന്താ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒരു മുറിയിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, അതാണ് ടേൺ എവേ. ഈ ടേൺ ഇൻ എന്ന് വെച്ചാൽ എന്താ? പ്രൊഡ്യൂസ് എന്നൊരു അർത്ഥമുണ്ട്, പിന്നെ ഗോ ടു ബെഡ് എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ടേൺ ഡൗൺ ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നതിങ് ഡാഷ് ഡിസ്റ്റർബ്സ് ഹിസ് സ്ലീപ്പ്. ഒന്നും അവന്റെ ഉറക്കത്തെ എന്ത് ചെയ്യാറില്ല, ഡിസ്റ്റർബ് ചെയ്യാറില്ല എന്നാ പറയും, ശല്യപ്പെടുത്താറില്ലെന്നാ പറയും. അപ്പൊ ഇവിടെ ഓൾറെഡി നതിങ് വന്നു. നതിങ് വന്ന സ്ഥിതിക്ക് ഇനി പോസിറ്റീവ് മീനിങ് ഉള്ള സംഭവങ്ങളാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നെവർ വേണ്ട. ഇനിയുള്ളത് എവരി ടൈം, സം ടൈംസ്, എവർ എന്നൊക്കെയാണ്. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? എവർ ആണ് വേണ്ടത്. ഇതാണ് എവർ. നതിങ് എവർ ഡിസ്റ്റർബ്സ് ഹിസ്, ഒരിക്കലും എന്നൊരു അർത്ഥം വരണമെങ്കിൽ ഒന്നുകിൽ നെവർ അല്ലെങ്കിൽ എവർ വരണം. നെവർ നമ്മൾ എഴുതുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിലും എവറോ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിലും. ഇവിടെ നതിങ് നെഗറ്റീവ് വന്നതുകൊണ്ട് അല്ലെ, നതിങ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കിവിടെ എവർ എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റാണി, വൈ വേർ യു ആബ്സെന്റ് യെസ്റ്റർഡേ, ടീച്ചർ സെഡ്. അപ്പൊ ടീച്ചർ ചോദിച്ച കാര്യമാണ് ഈ പറയുന്നത്. റാണി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, വൈ വേർ യു ആബ്സെന്റ് യെസ്റ്റർഡേ. ഇത് ആരാ പറഞ്ഞത്? ടീച്ചറാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗം, അതായത് ടീച്ചർ സെഡ് എന്ന് പറയുന്ന ഈ ഭാഗം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ? ആ ഭാഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പറഞ്ഞ കാര്യം. ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ആര് ആരോട് പറഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആരാ പറഞ്ഞത്? ടീച്ചറാണ് പറഞ്ഞത്. ആരോട്? റാണിയോട്. അപ്പൊ പറഞ്ഞു സെഡ് എന്ന് പറയുമ്പോൾ എന്തായി? കഴിഞ്ഞ കാലമായി, പറഞ്ഞു എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിന് മാറ്റം വരുത്തണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സെൻസ് വൈ വേറി ആബ്സെന്റ് എസ്റ്റർഡേ എന്ന് പറയുന്ന സംഭവം എന്താ? ഒരു ചോദ്യമാണല്ലോ. അങ്ങനെ ചോദ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സെഡിനെ പിടിച്ച് നമ്മൾ എന്താക്കണം? ആസ്ക്ഡ് എന്നാക്കണം. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് എന്നാവും, പിന്നെ റാണി. ആരോടാ? റാണിയോടാ. ടീച്ചർ ആസ്ക്ഡ്, റാണി, പിന്നെ വൈ, ഇത്രയും തന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷമുള്ള ഭാഗം ഏതാ? വേർ യു ആബ്സെന്റ് എസ്റ്റർഡേ എന്ന് പറഞ്ഞ ഈ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് രൂപം. ഈ രീതിയിലേക്ക് മാറ്റണം. അപ്പൊ ഇതിനകത്ത് സബ്ജക്റ്റ് ഏതാ? യു ആണല്ലോ. യുനെ ആദ്യം നമ്മൾ മനസ്സിൽ കാണണം. ഓക്കെ, പിന്നെ വേർ, വെർബ് ഇവിടുത്തെ വേർ ആണ്, യു വേർ. പിന്നെ ബാക്കി ഒബ്ജക്റ്റ് പ്ലസ് ആബ്, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, പിന്നെ ബാലൻസ് ആണ് ആബ്സെന്റ് എസ്റ്റഡി എന്നുള്ളത്. അത്രയും നമ്മൾ മനസ്സിൽ കാണാം. അപ്പൊ യു വേർ ആബ്സെന്റ് എസ്റ്റഡി എന്ന് നമുക്ക് മനസ്സിൽ കാണാം. എന്നിട്ട് വേണം അതിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ യു, അപ്പൊ യുവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? ഷീ ആവത്തല്ലേ, കാരണം ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? റാണിയാണ്. അപ്പൊ ഷീ ആവും. ഇനി വേർ, വേർ എന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്തായി മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അപ്പൊ വേറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഹാഡ് ബീൻ ആണ്. ഹാഡ് ബീൻ, ഹാഡ് ബീൻ എന്ന് മാറണം. പിന്നെ ആബ്സെന്റ് ആബ്സെന്റ് തന്നെയായിരിക്കും. പിന്നെ എസ്റ്റർഡേ എന്നുണ്ടായി മാറണം, പ്രീവിയസ് ഡേ എന്നായി മാറണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ഷീ ഹാഡ് ബീൻ ആബ്സെന്റ് ആ ദ പ്രീവിയസ് ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലെ. ഷീ ഹാഡ് ബീൻ ആബ്സെന്റ് ദ പ്രീവിയസ് ഡേ. എസ്റ്റർഡേ എന്തായി മാറണം? ദ പ്രീവിയസ് ഡേ എന്നായി മാറണം. ഓക്കെ, അപ്പൊ സബ്ജക്ട് യു ആണ്, ആ യുവിനെ നമ്മൾ ഷീ എന്നാക്കി. വേർ സിമ്പിൾ പാസ്റ്റ് ആണ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. എന്തുകൊണ്ടാണ് അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്?
കാരണം ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ വരികയാണെങ്കിൽ ഡയറക്ട് സ്പീച്ച് ടെൻസ് ഫോമിന് മാറ്റം വരണം. ഇവിടെ ഡയറക്ട് സ്പീച്ച് ടെൻസ് ഫോം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇവിടെ വെയർ എന്ന് പറയുന്നത് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബി. ഓക്കെ, അങ്ങനെ ഹാഡ് ബി നമ്മളിവിടെ എഴുതി ഹാഡ് ബി. പിന്നെ ആബ്സെന്റ് ആബ്സെന്റ് തന്നെയാണ്. പിന്നെ യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ, നൗ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഏത് ഓപ്ഷനാണ്? ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഡി ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.